Hi, hello, ellarkkum pudhiya videoyilekku swagatham. Appo innathe video ennu parayunnathu nammude hair regrowth challenge inde day 9 aanu. Appo innu nammal cheythu kodukkan pogunnathu onnu hot oil massage cheyyunnundu. Adu kazhinjittu namukku innathe hair pack ennu parayunnathu chembaruthi poo vechittulla oru hair pack aanu. Idine kooda njan ayinte ilayum koodi add cheyyunnundu ṭo. Appo ivu rendum koodi vechittulla oru hair pack aanu. Ivu rendum koodi nammal nannayittu onnu arichu eduthittaanu innu ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പണ്ടുകാലത്ത് എല്ലാവരും താളി പോലെ യൂസ് ചെയ്തിരുന്ന ഒന്നാണ് അപ്പോൾ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആ ഒരു ഷാംപൂവിന്റെ എഫക്റ്റ് മാത്രമല്ല അത് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം ആ ഒരു ബെൽ ബട്ടൺ കൂടിയുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഉടൻ തന്നെ കയറി കാണാനും പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഹോട്ട് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് എൻ്റെ ഓയിൽ എടുത്തു വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാകട്ടെ ഓവറായിട്ട് ചൂടൊന്നും ആകേണ്ട നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള പാകത്തിന് ചൂടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ ഓരോ വകച്ചിലെടുത്തിട്ട് ഹോട്ട് ഓയിൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഓരോ വകച്ചിലെടുത്ത് എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഹോട്ട് ഓയിൽ ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഡെഡ് സ്കിൻ സെൽസൊക്കെ പുറന്തള്ളാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കാനും ഹെൽത്തി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്തിട്ട് എന്ത് കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എന്ത് കാര്യങ്ങളോ പിന്നീട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് ഹെയർ പാക്കോ എന്ത് കാര്യങ്ങളോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അത് ഈസി ആയിട്ട് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോയിട്ട് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അകാല നരയൊക്കെ തടയാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള എല്ലാ ഹെയർ ഫാൾ ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് കേട്ടോ ഹോട്ട് ഓയിലും സ്റ്റീം തെറാപ്പിയൊക്കെ അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലേക്കൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മുടി കെട്ടി വയ്ക്കാം അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ചെമ്പരത്തി ഇലയും പൂവാണ് ഇതിൽ ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചെമ്പരത്തി പൂവാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അതായത് നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഡാൻഡ്രഫിനാണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ഫാൾ ഇഷ്യൂസിനാണെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തി ഇലയും പൂവും അതിൽ ചെമ്പരത്തി പൂവെന്ന് പറയുന്നത് അകാല നരയ്ക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പൂവ് മാത്രം നമുക്ക് അരച്ചിട്ട് ഡെയിലി ഹെയറിൽ യൂസ് ചെയ്ത് കൊടുക്കുന്നത് അകാല നരയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് കേട്ടോ അപ്പോൾ ദേ ഇതിൻ്റെ കളറ് ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതിൽ നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് അരിച്ചെടുക്കാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ദേ ഇപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്
ഇത് നമുക്ക് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം ഒരു 5-10-15 മിനിറ്റോ അത്രയും നേരം വെച്ചിരുന്ന ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലിൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാനും പുതിയ മുടികൾ ധാരാളം കിളിർത്ത് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയുടെ ആ ഒരു നാച്ചുറൽ കളർ, ആ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ മുടിക്ക് കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൂടാതെ ഡാൻഡ്രഫ് അങ്ങനെയുള്ള എല്ലാ സ്കാൽപ്പ് ഇഷ്യൂസും മാറ്റി ും കൂടി ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു തണുപ്പേകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തണുപ്പ് അധികം പറ്റാത്തവരോട് പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്ന് ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ, അതായത് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം ഇനി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.